ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് പാകിസ്ഥാനുമായുള്ള സമാധാന സംഭാഷണയുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി സൈനികരുടെ ജീവന് മറുപടിയാണ് പിന്നാലെ എന്നും തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തുവരുന്നത്. തിരിച്ചടിക്കാൻ സൈനികർക്ക് പൂർണ്ണ പിന്തുണയാണ് മോദി നൽകിയിരിക്കുന്നത്. അതിനിടയിലാണെങ്കിൽ പാകിസ്ഥാനുള്ള പ്രധാനമന്ത്രിയുടെ താക്കീത്. പുൽവാമ ഭീകരാക്രമണത്തോടെ സമാധാന സംഭാഷണയുടെ കാലം കഴിഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ലോകം ഇനി നോക്കിയിരിക്കുന്നത് ഭീകരതയ്ക്കും അതിനെ പിന്തുണ നൽകുന്നവർക്കുമെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അർജന്റീനയുടെ പ്രസിഡന്റ് മൗറേഷ്യ മക്രിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു മോദി ഭീകരതയ്ക്കെതിരെ വ്യക്തമായ നടപടിയെടുക്കാൻ ലോകം ഒന്നിക്കണമെന്ന് പറഞ്ഞത്. ഭീകരത ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഗുരുതര ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നു. പുൽവാമ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് വിലയിരുത്തി. 40-ൽ പരം രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ശക്തമായ പ്രസ്താവന നടത്തി. അത് വലിയൊരു നേട്ടമാണ്. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ പിന്തുണച്ചതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങളാണ് ഇപ്പോൾ പിന്തുണ അറിയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകേണ്ട സമയവും സ്ഥലവും ഇന്ത്യ നിശ്ചയിക്കും, ശരിയായ ആസൂത്രണത്തോടെ നടപ്പാക്കും. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്നാൽ യാതൊരു യുദ്ധവും യുദ്ധ സമാനമായ നടപടിയും ശിക്ഷാ നീക്കവും വിജയിക്കാനുള്ള ആസൂത്രണത്തോടെയാണ് നടപ്പാക്കുക. തിരക്കിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പാകിസ്ഥാനിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും ഉസാമ ബിൻ ലാദനെ വധിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല. കാത്തിരുന്ന് കാണുക. നമ്മുടെ സേനകൾക്ക് പിന്തുണ നൽകുക. ഇന്റലിജൻസ് വീഴ്ച, രാജ്യത്തിനകത്തു നിന്ന് ലഭിച്ച പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി വരുന്നു. തെക്കൻ കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതും വിശകലനം ചെയ്യുന്നതായും കരസേന മുൻ മേധാവി കൂടിയായ കേന്ദ്രമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനും ഹൈക്കമ്മീഷണറെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ന്യൂഡൽഹി ഇന്ത്യ പാക് നയതന്ത്ര ഏറ്റുമുട്ടലിന്റെ തുടർച്ചയായി ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സുഹൈൽ മുഹമ്മദിനെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇസ്ലാമാബാദിലേക്ക് വിളിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പോയി. പുൽവാമ ആക്രമണത്തിന്റെ പിറ്റേന്ന് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയെ ചർച്ചകൾക്ക് ഡൽഹിക്ക് വിളിച്ചിരുന്നു. തത്തുല്യ പ്രതിഷേധ നടപടിയാണിത്. സുഹൈൽ മുഹമ്മദിനെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തി കടുത്ത അമർഷം അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ വിളിച്ചുവരുത്തി. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 23 പേർ കസ്റ്റഡിയിലായതായാണ് സൂചന. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. സംഘടനയോട് അനുഭവമുള്ളവരും പിടിയിലായിട്ടുണ്ട്. NIA അധികൃതർ ഇവരെ ചോദ്യം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. സംഘടനയുടെ ഉയർന്ന കമാൻഡറെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതേസമയം ജെയ്ഷെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. വ്യാഴാഴ്ചയാണ് പുൽവാമയിൽ സൈനിക വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 40 CRPF സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.